പിന്നീടങ്ങോട്ട് അരങ്ങേറിയത് തികച്ചും അവിശ്വസനീയമായ കാര്യങ്ങളാണ്. ഹൃദയം തകർന്ന് കിടപ്പുമുറിയിലേക്ക് നടന്നു നീങ്ങിയ ബെല്ല കഥകടച്ച് ഒരു പ്രതിമ പോലെ ബെഡിലിരുന്നു. നെഞ്ചു നുറുങ്ങുന്ന വേദനയുണ്ടായിട്ടും അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞില്ല. അതൊരു അശുഭ സൂചനയായിരുന്നു. അവൾ പിന്നെ ആ മുറിയിൽ നിന്നും പുറത്തു വന്നില്ല. അന്ന് അത്താഴത്തിന് ബാല്യക്കാരി വന്ന് വിളിച്ചപ്പോഴും അവൾ പ്രതികരിച്ചില്ല. അവർ കഥകിൽ കുറെ കൊട്ടി വിളിച്ചു മടങ്ങിപ്പോയി. ബെല്ലയെ അത്താഴത്തിനു കാണാതെ വന്നപ്പോൾ വീട്ടുകാർ ബാഹുലയനോട് ചോദിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വിശക്കുമ്പോൾ വന്നു കഴിച്ചോളും, മടിയിലിരുത്തി ഊട്ടേണ്ട പ്രായമൊന്നുമല്ലല്ലോ എന്നായിരുന്നു. അതു കേട്ട് ആരും പിന്നെ അവളെ തിരക്കിയില്ല. അതേസമയം ബെല്ല റൂമിൽ അനങ്ങാതെ ഇരിക്കുകയായിരുന്നു. പിന്നീടവൾ മെല്ലെ പിറുപിറുക്കാൻ തുടങ്ങി. ശേഷം ഒരു ചെറു പുഞ്ചിരി അവളിൽ വിടർന്നു. അവൾ പിന്നെ ഒരു ഭ്രാന്തിയെ പോലെ എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കാനും അപശബ്ദങ്ങൾ ഉണ്ടാക്കുവാനും ചിരിക്കുവാനും തുടങ്ങി. പിറ്റേന്ന് രാവിലെ പ്രാതലിനും ബെല്ലയെ കണ്ടില്ല. അപ്പോൾ അവർക്കൊരു പന്തിയില്ലായ്മ തോന്നി. അവർ അവളുടെ കിടപ്പുമുറിയിലേക്ക് ചെന്നു. ബാഹുലയ്യനും അവരുടെ ഒപ്പം ചെന്നു. ശേഷം അവർ കഥകിൽ തട്ടി വിളിച്ചു. എന്നാൽ മറുപടിയൊന്നും കണ്ടില്ല. റൂമിൽ അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ ബാഹുലയ്യന് പരിഭ്രാന്തിയായി. അവൻ കഥക് ചവിട്ടി പൊളിച്ചു. പിന്നെ കണ്ടത് കണ്ണുമറിയിക്കുന്ന കാഴ്ചയാണ്. സ്വയം കഴുത്തറുത്ത് മരിച്ചു കിടക്കുന്ന ബെല്ല. അവളുടെ മുഖത്ത് അപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആരുടെയോ തകർച്ച കാണാനുള്ള വിജയത്തിലേക്കുള്ള യാത്രയിലാണ് താൻ തൻ്റെ ജീവൻ വെടിഞ്ഞതെന്ന വണ്ണം ഒരു മന്ദഹാസം അവൾ ഒളിപ്പിച്ചു നിർത്തി. ബെല്ലയുടെ മരണത്തിൽ ആ കുടുംബം നടുങ്ങി. പിന്നീട് ജർമ്മനിയിലുള്ള കുടുംബം അവളുടെ മൃതദേഹം ഏറ്റുവാങ്ങി. ബെല്ലയുടെ പെട്ടെന്നുള്ള വിയോഗത്തിൽ ബാഹുലയൻ വളരെ വിഷമിച്ചു. താൻ അവളോട് എഴുത്തടിച്ചു ഒന്നും പറയേണ്ടതുണ്ടായിരുന്നില്ല എന്നവൻ ഓർത്തു. അങ്ങനെ ആളും കോളും ബഹളവുമെല്ലാം കെട്ടടങ്ങി. ജീവിതം സാധാരണ രീതിയിലായി. ബെല്ലയുടെ മരണമുണ്ടാക്കിയ മാനസിക സംഘർഷങ്ങളിൽ നിന്നും എല്ലാവരും പതിയെ മോചിതരായി വരികയായിരുന്നു. അപ്പോഴാണ് എല്ലാവരെയും നടുക്കിക്കൊണ്ട് ലക്ഷ്മിയുടെ മരണം. വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയ അരുവിയിൽ അവൾ ചലനമറ്റു കിടക്കുന്നതാണ് നദിയിൽ വെള്ളം ശേഖരിക്കാൻ വന്ന ഗ്രാമത്തിലെ ചിലർ കണ്ടത്. അവർ അപ്പോൾ തന്നെ ബഹളം വയ്ക്കുകയും പിന്നീട് മൂപ്പനും മറ്റും വന്ന് അത് ലക്ഷ്മിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ലക്ഷ്മിയുടെ ശരീരത്തിൽ ആരോ ഏൽപ്പിച്ച മുറിവുകളുണ്ടായിരുന്നു. മരണവെപ്രാളത്തിൽ എന്തോ അവൾ കയ്യിൽ മുറുകെ പിടിച്ച കുറച്ച് മുടി കിട്ടി. നീളമുള്ള ചെമ്പൻ നിറത്തിലുള്ള മുടികളായിരുന്നു അവ. ലക്ഷ്മിയും ബാഹുലയനും തമ്മിലുള്ള അടുപ്പം ഗ്രാമത്തിൽ മിക്കവർക്കും അറിയാമായിരുന്നു. അതിനാൽ തന്നെ സ്വാഭാവികമായും ബാഹുലയനെ എല്ലാവരും സംശയിച്ചു. പക്ഷേ ഇവരൊക്കെ സാമ്പത്തികമായി പിന്നോക്കമുള്ള ആളുകളായതിനാൽ ആ മരണം പിന്നെ ചർച്ച ചെയ്യപ്പെട്ടില്ല. പക്ഷേ ബാഹുലയെ നിരപരാധിയായിരുന്നു. ലക്ഷ്മിയുടെ മരണം അദ്ദേഹത്തെ പാടെ തളർത്തി. അദ്ദേഹം തൻ്റെ കിടപ്പറയിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ തുടങ്ങി. പിന്നീട് പല ഗ്രാമവാസികളും ദുരൂഹമായ സാഹചര്യങ്ങളിൽ അവിടെവിടെയായി കൊല്ലപ്പെടുകയുണ്ടായി. മനയിലെ വളർത്തുമൃഗങ്ങളെല്ലാം കൂട്ടത്തോടെ ചാവാൻ തുടങ്ങി. പല അപശബ്ദങ്ങളും അട്ടഹാസങ്ങളും മനയെ ഭീതിയിലാഴ്ത്തി. കുറച്ചു കഴിഞ്ഞ് അവൻ എന്തോ കണ്ട് ഭയന്ന് അലറി പുറത്തേക്കോടി. മനയിൽ വിളക്കുകൾ തെളിയിച്ച് എല്ലാവരും പുറത്തേക്ക് വന്നു. പക്ഷേ ബാഹുലയനെ അവിടെയൊന്നും കാണുവാൻ സാധിച്ചില്ല. അവർ എല്ലായിടത്തും തിരഞ്ഞു നടന്നു ആഴ്ചകളോളം. എന്നാൽ കണ്ടുകിട്ടിയില്ല.
നാട് മുഴുവനായും ഏതോ നീചശക്തി വിഴുങ്ങുവാൻ തുടങ്ങി. പിന്നെ അവിടെ മരണങ്ങളുടെ ഒരു പരമ്പര തന്നെ അരങ്ങേറി. മനയിൽ അന്നുണ്ടായിരുന്ന മിക്കവരും ചിത്തഭ്രമം വരികയും മരിക്കുകയും രായ്ക്ക് രാമാനം ഒളിച്ചോടുകയുമാണ് ചെയ്തത്. പിന്നെ ഫാദർ ഫിലിപ്പാണ് ഈ ഗ്രാമത്തെ രക്ഷിച്ചത്. അപ്പോൾ അഞ്ജലി പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, ബെല്ലയുടെ ആത്മാവാണോ ഇതൊക്കെ ചെയ്തത്? വിഷ്ണു അവളെ നോക്കി തലയാട്ടി. പിന്നീട് എന്തുണ്ടായി വിഷ്ണു? അവൾ തിരക്കി. പിന്നീട് കുറച്ചുകാലം ശാന്തമായിരുന്നു. പക്ഷേ ഈ മനയിൽ അവളുണ്ട്. കൊടിയ പകയിൽ എല്ലാവരെയും കാർന്നു തിന്നാൻ തൻ്റെ നീലക്കണ്ണിൽ രക്തമൊലിപ്പിച്ച് ബെല്ല. വിഷ്ണു തുടർന്നു, ഫാദർ ഫിലിപ്പ് കട്ടായം പറഞ്ഞിട്ടുണ്ട് യാതൊരു കാരണവശാലും ഈ വീട്ടിൽ ആരും പ്രവേശിക്കരുതെന്ന്. ഇതു കേട്ട് അഞ്ജലിയുടെ കണ്ണിൽ ചെറുതായി ഒരു ഭയം നിഴലടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് റിയയും നിമ്മിയും ചാടി തുള്ളി കാടൊക്കെ കണ്ട് രസിച്ച് അവരുടെ അരികിലേക്ക് വരുന്നത്. അഞ്ജലി അവരെയൊന്ന് നോക്കി ഭയം ഒളിപ്പിച്ചൊന്ന് ചിരിച്ചു. ശേഷം അവർ മനയിലേക്ക് നടന്നു. പോകും വഴി അഞ്ജലി മറ്റൊരു കാര്യം കൂടെ തിരക്കി. അവരുടെയൊക്കെ മരണത്തിനു ശേഷം ഈ വീട്ടിലിപ്പോൾ ആരുമില്ലല്ലോ. പിന്നെ മരണങ്ങൾ സംഭവിക്കാറുണ്ട്. വിഷ്ണു തുടർന്നു, ഉണ്ട്. പലവരും ഈ വീടിനരികിലൂടെ മറ്റു സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ ചന്തയിലേക്കോ മറ്റോ പോകുമ്പോൾ ആ വീട്ടിൽ നിന്നും പല ശബ്ദങ്ങളും കേട്ടിട്ടുണ്ട്. കൂടാതെ തങ്ങളുടെ അത്രയും വേണ്ടപ്പെട്ട ആരെങ്കിലും ആ വീട്ടിൽ നിൽക്കുന്നതോ അതിലേക്ക് കയറിപ്പോകുന്നതോ അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കുന്നതോ ആയി തോന്നി ചിലർ ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയും അവരുടെയൊക്കെ ഒരു വിവരവും പിന്നെ അവശേഷിക്കാതെയും ആയിട്ടുണ്ട്. അതൊരു സത്യമാണ്. ഇപ്പോൾ ഇവിടെ നിലവിലുള്ള പ്രശ്നം ഈ വീട്ടിൽ തങ്ങളുടെ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുള്ള തോന്നൽ വരുത്തിയെടുത്ത് നമ്മളെ ആ വീട്ടിലേക്ക് ആകർഷിക്കുകയും പിന്നീട് കൊല ചെയ്യുകയുമാണ് ഇവിടെയുള്ള ആ പിശാശ് ചെയ്യുന്നത്. അപ്പോഴേക്കും അവർ മനയുടെ മുന്നിലെത്തിയിരുന്നു. അഞ്ജലി ആ മനയിലേക്ക് നോക്കി. തന്നെ ആരോ തുറച്ചു നോക്കുന്നത് പോലെ അവൾക്ക് തോന്നി.